നമസ്കാരം. രാമസേതു മിഥ്യയല്ല, യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തി ഇന്ത്യൻ ശാസ്ത്ര സംഘം. ഇന്ത്യൻ പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പുരാതന പാലമായ രാമസേതു എന്നും അറിയപ്പെടുന്ന ആദംസ് പാലത്തിന്റെ ഘടന ISRO ശാസ്ത്രജ്ഞർ വിജയകരമായി മാപ്പ് ചെയ്തു. രാമസേതുവിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ദീർഘകാല തർക്കങ്ങൾ പരിഹരിക്കാൻ കണ്ടെത്തൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. കടലിനടിയിൽ നിന്ന് 8 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ നീളം 29 കിലോമീറ്ററോളം വരും. 2018 ഒക്ടോബർ മുതൽ 2023 ഒക്ടോബർ വരെയുള്ള നാസയുടെ ISAT-2 ഡാറ്റ ഉപയോഗിച്ചാണ് ഗവേഷകർ 10 മീറ്റർ റെസല്യൂഷൻ മാപ്പ് സൃഷ്ടിച്ചത്. ഒരു ട്രെയിൻ കോച്ചിന്റെ വലിപ്പത്തിലുള്ള വിശദാംശങ്ങൾ പകർത്താൻ ഈ മാപ്പിംഗ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വിശദമായ അണ്ടർവാട്ടർ മാപ്പ് ധനുഷ്കോടി മുതൽ തലൈമന്നാർ വരെയുള്ള പാലത്തിന്റെ തുടർച്ച വെളിപ്പെടുത്തുന്നു. പാലത്തിന്റെ 99.98% ആഴം കുറഞ്ഞ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. സയന്റിഫിക് റിപ്പോർട്ടുകൾ എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. ISRO ശാസ്ത്രജ്ഞർ US ഉപഗ്രഹത്തിൽ നിന്നുള്ള നൂതന ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലായ പ്രദേശത്തിന്റെയും മുഴുവൻ നീളത്തിന്റെയും ഉയർന്ന റെസല്യൂഷൻ മാപ്പ് സൃഷ്ടിച്ചതായി പഠനം പറയുന്നു. കടലിന്റെ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിലെ ഏത് ഘടനയുടെയും ഉയരമളക്കുന്നതിന് ഫോട്ടോണിനെയോ പ്രകാശകണങ്ങളെയോ വെള്ളത്തിലേക്ക് കടന്നുപോകാൻ അനുവദിക്കുന്ന ഈ ഉപഗ്രഹത്തിലെ ലേസർ ആൾട്ടിമീറ്ററാണ് പഠനത്തിന് സഹായകമായത്. ഗിരിബാബു ദണ്ഡബത്തുലയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം മാന്നാർ കടലിടുക്കിനും പാക് കടലിടുക്കിനും ഇടയിൽ വെള്ളം ഒഴുകാൻ അനുവദിക്കുന്ന 11 ഇടുങ്ങിയ ചാനലുകളും കണ്ടെത്തി. ഈ ചാലുകൾ കടൽ തിരമാലകളിൽ നിന്നും ഘടനയെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കരബന്ധിതമായിരുന്ന ആദംസ് ബ്രിഡ്ജ് അഥവാ രാമസേതുവിന്റെ ഉത്ഭവം ഈ പഠനം സ്ഥിരീകരിക്കുന്നു. ഈ കണ്ടെത്തലുകൾ പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഈ പുരാതന ഘടനയുടെ രൂപീകരണത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. രാമായണത്തിൽ പാലത്തിന്റെ കേന്ദ്രസ്ഥാനം കാരണം ഇത് മനുഷ്യനിർമ്മിത ഘടനയാണോ എന്ന് കണ്ടെത്താൻ മുമ്പും ഒന്നിലധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വെള്ളത്തിനടിയിലായ പാലത്തിന് ആദംസ് ബ്രിഡ്ജ് എന്ന് പേരിട്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയോഗിച്ച ഭൂപട വിദഗ്ധനാണ്. രാമസേതു എന്ന് ഭാരതീയർ വിശേഷിപ്പിക്കുന്ന ഈ ഘടന രാവണന്റെ രാജ്യമായ ശ്രീലങ്കയിൽ തന്റെ ഭാര്യയായ സീതയെ രക്ഷിക്കാൻ രാമന്റെ സൈന്യം നിർമ്മിച്ച പാലമായാണ് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. AD 9 പേർഷ്യൻ നാവികർ പാലത്തെ സേതുബന്ധൈ അല്ലെങ്കിൽ കടലിന് കുറുകെയുള്ള പാലം എന്നാണ് വിളിച്ചിരുന്നത്. 1480 ശക്തമായ കൊടുങ്കാറ്റിൽ തകരുന്നതുവരെ പാലം സമുദ്രനിരപ്പിന് മുകളിലായിരുന്നുവെന്ന് രാമേശ്വരത്ത് നിന്നുള്ള ക്ഷേത്രരേഖകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ ഉപഗ്രഹ നിരീക്ഷണങ്ങൾ കടലിനടിയിലെ നിർമ്മിതിയിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. എന്നാൽ ഈ നിരീക്ഷണങ്ങൾ പ്രാഥമികമായി പുറത്തു കാണാൻ സാധിച്ചിരുന്ന പാലത്തിന്റെ ഭാഗങ്ങൾ വെച്ചാണ് കണ്ടെത്തിയത്. പ്രദേശത്തെ കടൽ വളരെ ആഴം കുറഞ്ഞതാണ്. ചിലയിടങ്ങളിൽ 1 മുതൽ 10 മീറ്റർ വരെ ആഴമാണ് ഇവിടങ്ങളിലുള്ളത്. ഇത് നാവിഗേഷനും കടൽ മാപ്പിംഗും വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നു. ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും പുരാതന സൂപ്പർ ഭൂഖണ്ഡമായ ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു എന്നാണ്. ഏകദേശം 35 മുതൽ 55 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ടെത്തീസ് കടലിൽ വടക്കോട്ട് നീങ്ങി ലൊറീഷ്യ എന്നൊരു മറ്റൊരു സൂപ്പർ ഭൂഖണ്ഡത്തിലേക്ക് ഇടിച്ചതോടെയാണ് പല പുതിയ ഭൂപ്രദേശങ്ങളും രൂപം കൊണ്ടത്. ഇത്തരം ടെക്ടോണിക് പ്രവർത്തനങ്ങളും മഞ്ഞുവീഴ്ചയുമായി ബന്ധപ്പെട്ട സമുദ്രനിരപ്പിലെ ഏറ്റക്കുറച്ചിലുകളും കാരണം ഇങ്ങനെയൊരു പാലം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. നേരത്തെ യൂറോപ്യൻ സ്പേസ് ഏജൻസി പകർത്തിയ പാലത്തിന്റെ ചിത്രങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കോപ്പർനിക്കസ് Sentinel-2 എന്ന സാറ്റലൈറ്റ് പകർത്തിയ ചിത്രത്തിൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ചെറിയ നൂല് പോലെ കിടക്കുന്ന രാമസേതു പാലവും ദൃശ്യമാണ്. പാലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല വാദങ്ങളും നിലനിൽക്കുമ്പോഴും ആകാശത്തെ മാസ്മരിക കാഴ്ചയായും ഭൂമിയിലെ വിസ്മയ കാഴ്ചയായും രാമസേതു നിലനിൽക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.